Hi guys, how are you? I'm Shahbaz from CALICUT. Welcome back to C Dream YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഖത്തർ എയർവേസിൽ വന്നിട്ടുള്ള കുറച്ച് ജോബ് ഓഫേഴ്സിനെ പറ്റിയിട്ടാണ്. മെയിൻലി കാർഗോ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസിലോട്ട് ഈ ഒരു സെക്ഷനിലോട്ടാണ് ജോബ് ഓഫേഴ്സ് വന്നിട്ടുള്ളത്. ഒരുപാട് ജോബ് ഓഫർ വന്നിട്ടുണ്ട്. ഹൈ സാലറിഡ് ജോബാണ്, കംപ്ലീറ്റ് ഫ്രീ വിസയാണ്, നിങ്ങൾക്കൊരു രൂപ പോലും ഇതിലെ എക്സ്പെൻസ് വരുന്നില്ല നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ. പിന്നെ ഇതിൽ അവർ ഒരുപാട് ജോബ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈവൻ ഹൈസ്കൂൾ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരാണെങ്കിൽ കൂടെ അവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റിയ ജോബ്സ് ഉണ്ടാവും. സോ ഏതൊക്കെ തരം ജോലികളാണ്, എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കറക്റ്റ് പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതേപോലുള്ള ഇൻഫർമേഷൻസ്, ഇതേപോലെ വിസ ഇൻഫർമേഷൻസും അതേപോലെ ജോബ് ഓഫർ ഇൻഫർമേഷൻസ് ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് അതേപോലെ ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിലും ടെലിഗ്രാമിലും ആയിട്ട് നമ്മൾ സ്റ്റോറി ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ വരുന്ന ഫ്രീ വിസാസിൻ്റെയൊക്കെ ഓഫേഴ്സ്. സോ ഇതിൽ തന്നെ ഈ ഒരു ഖത്തർ എയർവേസിൽ തന്നെ കൂടുതലും ഈ ഒരു ജോബ് ഓഫർ വന്നിട്ടുള്ളത് യൂറോപ്യൻ ഏരിയാസിലോട്ടാണ്. അതായത് ഇതിൻ്റെ ലൊക്കേഷൻസ് വരുന്നത് യൂറോപ്പിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു വേക്കൻസീസിൻ്റെയൊക്കെ ലിസ്റ്റ് ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് ആ ഒരു സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് നമ്മുടെ സൈറ്റിലൂടെ മാത്രമല്ല, നിങ്ങൾ ഡയറക്റ്റ് പിന്നെ ഖത്തർ എയർവേസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലെത്തും. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ സൈറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സോ ക്രോം ബ്രൗസർ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഈ ഒരു സ്റ്റുഡൻറ്റ് വിസയുടെ ഡീറ്റെയിൽസ് ആണ് കാണാൻ സാധിക്കുക. നമ്മളിപ്പോൾ യു കെ സ്റ്റുഡൻറ്റ് വിസയും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 7.5 lakhs പാക്കേജിലാണ്. അതായത് ഇപ്പോൾ ഇംഗ്ലീഷിനൊരു 70% മാർക്കുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. യു കെ സ്റ്റുഡൻറ്റ് വിസ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. സോ കോൺടാക്ട് ഐ ഡി ഒക്കെ നമ്മൾ കറക്റ്റ് ഇൻസ്റ്റഗ്രാമിലും അതേപോലെ ടെലിഗ്രാമിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, അതേപോലെ നമ്മുടെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഈ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഖത്തർ എയർവേസിൻ്റെ വേക്കൻസീസ് കാർഗോ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസിലോട്ടാണ് ഇപ്പോൾ വേക്കൻസീസ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയം പോലെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളൊരു 6 months കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റൂ എന്ന് വരില്ല. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റഡ് ജോബ് വേക്കൻസീസ് അതേപോലെ ക്ലിക്ക് ദി ജോബ് ടൈറ്റിൽ ആൻഡ് അപ്ലൈ. നിങ്ങൾ ഈ ഒരു ജോബ് ടൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഖത്തർ എയർവേസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ എത്താൻ പറ്റും. അപ്പോൾ അതിന് മുമ്പ് ഫസ്റ്റ് നിങ്ങൾ ഏതൊക്കെ തരം ജോബ് ഓഫറാണ് ഇവർ ലിസ്റ്റ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പോൾ തന്നെ എയർപോർട്ട് സർവീസ് ഡ്യൂട്ടി ഓഫീസർ ഈ ഒരു ജോബ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഫ്രാൻസിലാണ്, പിന്നെ ഹോങ്കോങ്ങിൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഖത്തറിൽ തന്നെ കുറേ വരുന്നുണ്ട്, പിന്നെ സ്വിറ്റ്സർലാൻഡ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു ജോബ് കാണാൻ പറ്റും, സ്റ്റോർ ഹെൽപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജോബ് ഉണ്ട്. സോ അത് ഒരുവിധം ആൾക്കാർക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ജോലിയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുറേ സൂപ്പർവൈസേഴ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഓഫീസേഴ്സ് വരുന്നുണ്ട്, ടെക്നീഷ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് കംപ്ലീറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഏതൊക്കെ തരം ജോബ് ഓഫറാണെന്ന്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു ഡെമോ. ഇപ്പോൾ തന്നെ സ്റ്റോർ ഹെൽപ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഖത്തർ എയർവേസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലെത്തി. ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അവരെന്തൊക്കെയാണ് പറയുന്നത്, അതേപോലെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഇത് ക്ലോസിംഗ് ഡേറ്റ് 28th ആണ് പറയുന്നത്. ഇന്ന് ഏകദേശം 24th ആണ്, ഞാൻ വീഡിയോ ചെയ്യുന്ന സമയം. 28th മുമ്പ് ആപ്ലിക്കേഷൻ കൊടുക്കണം. സോ ഇവിടെ ക്വാളിഫിക്കേഷൻസ് പറയുന്നത് 2 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാനായിട്ട് സാധിക്കണം, പിന്നെ ഫിസിക്കലി ഓക്കെ ആയിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. എല്ലാ ജോബ്സിനും ഇതേപോലെ കണ്ടീഷൻസ് അവർ പറയും. പിന്നെ ഇതിൽ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് റിക്രൂട്ട്മെൻറ്റ് ഫ്രോഡ്. ഏതെങ്കിലും ആളുകൾ നിങ്ങളോട് ഖത്തർ എയർവേസിൽ ജോലി വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് ചെയ്യരുത്. കാരണം ഇത് കംപ്ലീറ്റ് ഫ്രീ വിസയാണ്. ഈ ഒരു വെബ്സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ത്രൂ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് ഇപ്പോൾ നിങ്ങൾ ഇൻകേസ് ഈ ഒരു ജോബിൽ നിങ്ങൾ സെലക്ട് ആയില്ലെങ്കിൽ കൂടെ ചിലപ്പോൾ അവർ മെയിൽ ചെയ്യും. നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ എന്തായാലും അവർ മെയിൽ ചെയ്യും. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രൈവസി അഗ്രിമെൻ്റ് ഒക്കെ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്ന്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്നും അവർ പറയുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങളുടെ CV അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യേണ്ടി വരും.
പിന്നെ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ ജോബ് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. പിന്നെ ലാസ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ലിങ്ക്ഡിനും പറ്റും, അതേപോലെ ഖത്തർ എയർവേയ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റും പറ്റും. നമ്മളിപ്പോൾ എടുത്തത് ഖത്തർ എയർവേയ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്. സോ നമ്മുടെ സൈറ്റിലൂടെയും നമ്മൾ കൊടുത്തത് ഖത്തർ എയർവേയ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, പിന്നെ നിങ്ങൾ കുറച്ചൊന്ന് ബാക്ക് വരിക. ബാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേറെയും ഒരുപാട് ജോബ് ഓഫേഴ്സ് കാണാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞതുപോലെ ലൊക്കേഷൻസ് കൂടുതലും വരുന്നത് യൂറോപ്യൻ കൺട്രീസിലാണ്. അതേപോലെ തന്നെ ഖത്തറിലും വരുന്നുണ്ട്, പിന്നെ ഹോങ്കോങ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് ജോബ് സെർച്ച് ചെയ്യുക. നിങ്ങളുടെ ജോബ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ എക്സ്പീരിയൻസിലുള്ള ജോബ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ കുഴപ്പമില്ലാതെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം. ഓക്കെ, കാരണം ഖത്തർ എയർവേയ്സ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം വലിയൊരു കമ്പനിയാണ്. അവിടെയൊക്കെ ജോലി കിട്ടുമ്പോൾ എന്തായാലും ഒരുപാട് റിക്വയർമെൻറ്റ്സ് അവർ ചോദിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ലാംഗ്വേജ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഓർത്തിരിക്കുക. പിന്നെ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, റിക്രൂട്ട്മെൻറ്റ് ഫ്രോഡ്, അതായത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞതുപോലെ ഇത് കംപ്ലീറ്റ് ഫ്രീ വിസ ആണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരാൾ ഇതേപോലെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമിറേറ്റ്സ് ഡിനാറ്റയിലോട്ട് പുള്ളി ഒരു ജോബിന് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ആ ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ട് വേറെ ആരോ ഒരാൾ ഇങ്ങനെ കോൺടാക്ട് ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ജോബ് ഓഫർ വാങ്ങിത്തരാം, ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പ്രോസസ്സിങ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ഏകദേശം ഒരു 50,000 അത്ര എങ്ങാനും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ ഒരിക്കലും കമ്പനി നിങ്ങളോട് പേയ്മെൻറ്റ് ചോദിക്കില്ല. ഇനി ഇൻ കേസ് അങ്ങനെ കമ്പനി നിങ്ങളുടെ പ്രോസസ്സിങ് ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടി പേയ്മെൻറ്റ് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അവർ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കൊടുക്കും, ഇത്ര പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സിങ് ഫാസ്റ്റ് ആവുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരിക്കലും അവർക്ക് അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പ്രോസസ്സിങ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ ഒരു ഡെഡ് ലൈൻ ഇപ്പോൾ തന്നെ ഈയൊരു നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത ജോബിൻ്റെ ഡെഡ് ലൈൻ ഏകദേശം 28 ആണ്. 28 വരെ അവർക്ക് എത്രത്തോളം ആപ്ലിക്കേഷൻസ് കിട്ടുന്നുണ്ടോ അത്രത്തോളം ആപ്ലിക്കേഷൻസ് അവർ റിവ്യൂ ചെയ്യും, അതിനുശേഷം മാത്രമേ അവർ അടുത്ത സെലക്ഷൻ നോക്കൂ. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ കുറേ ആൾക്കാർ പറയാൻ ചാൻസ് ഉണ്ട് ഇതേപോലെ വലിയ വലിയ കമ്പനീസിൽ ഈ ഒരു എന്താ പറയുക റെക്കമെൻഡേഷൻ ശരിയാണ്, റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ ജോലി കിട്ടിയേക്കും. റെക്കമെൻഡേഷന് വേണ്ടി കുറേ ആൾക്കാർ ഇങ്ങനെ പേയ്മെൻറ്റ് കൊടുത്തിട്ടൊക്കെ പോകുന്ന ആൾക്കാരും ഉണ്ടാവും, ഞാനില്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇപ്പോൾ തന്നെ നിങ്ങളറിയാത്ത ഒരാൾ നിങ്ങളോട് ഇങ്ങനെ പേയ്മെൻറ്റ് ചോദിക്കുകയാണ്, ഞങ്ങൾ ഖത്തർ എയർവേയ്സിൽ ജോലി വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് പേയ്മെൻറ്റ് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ചൂസ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന ആളെ നിങ്ങൾക്ക് അത്രയും പരിചയം ഉണ്ടായിരിക്കണം, ഇയാൾ ത്രൂ മുമ്പ് കുറേ ആൾക്കാർ പോയിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റണം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീലിംഗ് ഒക്കെ ചെയ്യാം. അങ്ങനെയാണെങ്കിലും ഞാൻ പറയുന്നത് ഇപ്പോൾ തന്നെ റെക്കമെൻഡേഷൻ ഇല്ലെങ്കിലും ഇവിടെ ജോലി വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, പല ആൾക്കാരും പല ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരായിരിക്കും. സോ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സീ യു ഗൈസ്.